ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കലിപ്പൻ ചെക്കനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മുടെ മഞ്ഞക്കൊമ്പൻ്റെ അതേ ലുക്കാണ് ഈ ഒരു ആനയ്ക്കുമുള്ളത്. കൊമ്പൊക്കെ ഏകദേശം സെയിം തന്നെയാണ്, പക്ഷേ മഞ്ഞക്കൊമ്പനേക്കാൾ കുറച്ച് ദേഷ്യം കൂടുതലാണ്. ഇപ്പോൾ അവൻ അവിടുന്ന് നേരെ ഇറങ്ങി വരുന്നത് റോഡ് സൈഡിലേക്കാണ്. ഞാൻ ഇതിനു മുന്നും ഇവൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഇവന് നല്ല നീട്ടുള്ള വാലായിരുന്നു. പക്ഷേ ഇവൻ മദപ്പാട് സമയത്ത് ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇവന് പകുതി വാലേ ഉള്ളൂ. ഈ ഒരു വാല് പോയത് കൊണ്ടാവാം ഇവനിപ്പോൾ ഇത്തിരി കലിപ്പൊക്കെ ഭയങ്കര കൂടുതലാണ്. കുറച്ചടുത്തേക്കൂടെ വരെ നമ്മൾ നടന്നോ വണ്ടിക്കോ പോകണമെന്നുണ്ടെങ്കിൽ ഇതേ ഇതുമാതിരി ഒരു നോട്ടം നോക്കും, എന്നിട്ട് ഒറ്റ വരവാണ് നമ്മുടെ അടുത്തേക്ക്. ആൾക്ക് തീരെ ഇഷ്ടമല്ല ആളുടെ അടുത്തേക്കൂടെ ആരും പോണത്. എന്തായാലും നമ്മുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല, വളരെ ദൂരെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ആളിപ്പോൾ അവിടെ നിന്ന് നടന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റോഡ് സൈഡിൽ വന്ന് നിൽക്കാനുള്ള പ്ലാനാണ്. സാധാരണ ആനകൾ എണ്ണപ്പന തിന്നാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു റോഡ് സൈഡിലൊക്കെ വന്ന് നിൽക്കാറുള്ളൂ. പക്ഷേ ഇന്നവൻ തിന്നാനുള്ള പരിപാടിയൊന്നുമില്ല, എന്നാലും ചുമ്മാ ഈ റോഡിന് സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങി നടക്കാം എന്നൊരു പ്ലാനിലാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. ആളത് ആ റോഡിൻ്റെ ഏകദേശം സൈഡിലെത്തി. ഇപ്പോൾ ഏകദേശം നട്ടുച്ചയാണ് കേട്ടോ, നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. സാധാരണ ഈ ഒരു ടൈമിലൊന്നും ആനകളങ്ങനെ ഇറങ്ങാത്തതാണ്. പക്ഷെ ദൈവം കണ്ടില്ലേ, തിന്നാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എന്നാലും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കണം കണ്ടിട്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇവിടെയുള്ള മിക്ക ആനകളും സൗണ്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറിപ്പോകത്തേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആന ഇങ്ങോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഇവനോടൊന്ന് ഇവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ആക്ഷൻ എങ്ങനെയാന്ന് കാണണം. ഞാനത് കേൾപ്പിച്ചുതരാം, ഒന്ന് കേട്ട് നോക്ക്. എന്നോട് കയറിപ്പോകാൻ പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം കൂടെ നിൽക്കുമെന്നുള്ള മട്ടിലാണ് ആശാന്ത അവിടെ നിൽക്കുന്നത്. ആരും എന്നോട് ആജ്ഞാപിക്കേണ്ട, വേണമെങ്കിൽ ഒന്ന് അപേക്ഷിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പോകാം എന്നുള്ള ഒരു മട്ടാണ്ടോ നമ്മുടെ ഈ ഒരു മുറിവാലിന്. എന്തായാലും ആള് ഈ ഒരു തോട്ടത്തിൽ നിന്ന് പോകാനുള്ള പ്ലാനൊന്നുമില്ല, ചുമ്മാ ഇവിടേക്ക് ഒന്ന് കറങ്ങി നടക്കാൻ മാത്രമാണ് പ്ലാൻ. എന്തായാലും ചെക്കൻ കുറച്ച് കലിപ്പിലാണെങ്കിലും കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നും കാണുമ്പോൾ. പക്ഷേ ഈ ഒരു ഇഷ്ടം കണ്ട് അടുത്തേക്ക് ചെല്ലാൻ നിൽക്കണ്ട, നല്ല രീതിയിൽ നമ്മൾ ഓടിപ്പിക്കും. റോഡ് സൈഡിൽ നിൽക്കുന്ന എല്ലാ ആനകൾക്കും ഒരേ സ്വഭാവമായിരിക്കില്ല. അപ്പോൾ നമ്മുടെ മുറിവാലെന്താ, തോട്ടത്തിനുള്ളിൽ ഇങ്ങനെ കറങ്ങി നടക്കാനാണ് പ്ലാൻ. എണ്ണപ്പന മറിക്കാനോ തിന്നാനോ എന്നുള്ള ഒരു പ്ലാനുമില്ല. കുറേ നേരമായില്ല ഈ ഒരു തോട്ടത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു, അതുകൊണ്ടായിരിക്കണം നമ്മുടെ ചെക്കന് ദേഹം നന്നായിട്ട് ചൊറിയുന്നുണ്ടെന്ന് തോന്നുന്നു. എണ്ണപ്പനയുടെ അടുത്ത് പോയിട്ട് ഇന്നലെ ദേഹം ചൊറിയുന്ന കാഴ്ചയായിട്ട് ഇപ്പോൾ കണ്ടത്. അപ്പോൾ അത് വീണ്ടും ആ ഒരു മഴയത്ത് നടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക ഇത് മാത്രമുള്ളൂ. എന്തായാലും നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു. പക്ഷേ നിങ്ങളൊരിക്കലും ഇങ്ങനെയുള്ള കാഴ്ചയൊന്നും അടുത്ത് പോയി കാണരുത്. നമ്മൾ ലെൻസ് വെച്ച് സൂം ചെയ്യുന്നത് കൊണ്ടാട്ടോ ഇത്രയും നല്ല രീതിയിൽ നമുക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മുറിവാലിനെ ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഭംഗിയുള്ള കാട്ടുകൊമ്പൻ തന്നെയല്ലേ ഇതും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ സേഫായിട്ടിരിക്കുക, നമ്മളും ഇവിടെ സേഫാണ്. അപ്പോൾ നമ്മുടെ മഴയൊക്കെ കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഇതിലും നല്ല വിഷ്വൽസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടുതലും ആനകളുടെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇവർ എപ്പോഴും ഈ മഴ നനഞ്ഞ് ഇങ്ങനെയുള്ള നടപ്പ് മാത്രമേ ഉള്ളൂ. പുഴയിലേക്കൊന്നും ഇറങ്ങുന്നില്ല. ഇവരും പരമാവധി സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേപോലുള്ള തോട്ടങ്ങളിലൊക്കെ മാറി നിൽക്കുകയാണ്. വെള്ളമൊക്കെ കൂടുതലാണല്ലോ മഴയൊക്കെ പെയ്യുമ്പോൾ, അതുകൊണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനിയിപ്പോൾ അധികം വലിച്ചു നീട്ടുന്ന കാര്യമില്ല. നമ്മുടെ കൊമ്പന് ഇങ്ങോട്ട് അതിൽ കൂടി ഇതിൽ കൂടെ ഒക്കെ വെറുതെ ഇങ്ങനെ നടക്കൽ മാത്രമേ ഉള്ളൂ, ഒരു ആക്ടിവിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.